ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല ചിക്കൻ മോമോസ്, അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ചിക്കൻ മോമോസ് എന്ന് പറയുന്നത് ടിബറ്റിയൻസിൻ്റെ നേപ്പാളിസിൻ്റെയൊക്കെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ചിക്കൻ മോമോസിന് ആവശ്യമായിട്ടുള്ള ഡോ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 1-2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ മാത്രമേ നമ്മൾ ഡോ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ. കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കുക, നല്ലപോലെ ഇതേപോലെ അമർത്തി കൊടുത്തിട്ടൊക്കെ നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് മൊമോസിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഏകദേശം 250 ഗ്രാം ബോൺലെസ് ചിക്കൻ നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ കുറച്ച് മല്ലിയിലയും പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴക്കുന്ന സമയത്ത് കൈ വെച്ച് തന്നെ കുഴക്കാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രം നമുക്ക് നല്ലപോലെ ഇത് മിക്സാക്കി എടുക്കാൻ പറ്റും. കാരണം നമ്മൾ അരച്ചെടുത്ത ചിക്കനാണല്ലോ, അപ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലോട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി നടുകെ മുറിച്ചിട്ട് ചെറുതായിട്ട് അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ, ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊമോസ് റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ ആവശ്യമായിട്ട് എടുക്കുന്ന ഒരു ബോളില്ല, ആ ഒരു സൈസോ അല്ലെ വലിയ സൈസോ ആക്കിയിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ ഈസി അതേപോലെ ചെയ്തെടുക്കുക. നമുക്ക് ചെറിയ ചെറിയ വട്ടത്തിലാണിത് വേണ്ടത്. അപ്പം വലുതായിട്ട് പരത്തിയിട്ട് അതിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ സൗകര്യം. അപ്പം ഞാനിവിടെ കുറച്ചൊരു വലിയ സൈസ് ബോളാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതേപോലത്തെ അടപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ഷേപ്പിലാണിത് വേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ച് വലിയ ബോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈസി. അല്ലെ ചെറിയ ചെറിയ ബോൾ വെച്ച് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഈ ഒരു സൈസിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഓരോന്നോരോന്നായിട്ട് മടക്കി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അറ്റ നമ്മുടെ മറ്റേ ഓപ്പോസിറ്റ് സൈഡിലെ അതുകൂടെ കൂടി ചേർത്ത് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പാണ് നമ്മുടെ മൊമോസിന് ആവശ്യമുള്ളത്. ഇപ്പോൾ അതാ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒട്ടും പുറത്തോട്ടൊന്നും ആവാതെ നല്ലപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ മടക്കിയെടുക്കുക ഒരറ്റം. അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇതിനോട് കൂടി ചേർത്ത് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് പുറത്താവാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ മടക്കി കൊടുക്കുക, എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഗ്യാപ്പ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ 1-2 എണ്ണം കുറച്ചൊരു ടഫായിട്ട് തോന്നിയെങ്കിലും പിന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇനി ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൊമോസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ആവിച്ചെമ്പിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മൊമോസൊക്കെ വെക്കുന്നതിന് മുമ്പ് ചെമ്പിൻ്റെ മുകളിൽ കുറച്ചൊരു എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് തീർക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട് കുക്കായി വരാൻ വേണ്ടിയിട്ട്. നമുക്ക് അടച്ച് വെച്ച് വെച്ചെടുക്കുക. അതാ നമ്മുടെ മൊമോസൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട 15 മിനിറ്റ് കൊണ്ടൊക്കെ വേവ് എന്നുള്ളത് കറക്റ്റ് വേവാണ് 15 മിനിറ്റ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മൊമോസിൻ്റെ മെയിൻ ആയിട്ടുള്ള ചട്നി റെഡിയാക്കിയെടുക്കാൻ വേണ്ടി 3 തക്കാളി 3 വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളയുക, അതേപോലെ വറ്റൽ മുളകിൻ്റെ കുളന്തും കളഞ്ഞേക്കുക. അതാ നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് നല്ല സ്പൈസി ആയിട്ടാണല്ലോ ഇത് വേണ്ടത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതാ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി മൊമോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ മൊമോസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ചട്നിയുടെ കൂടെ തന്നെ കഴിക്കുക, കാരണം ചട്നിയാണ് ഇതിൻ്റെ മെയിൻ. ചട്നി അത്രയ്ക്ക് സ്പൈസിയാണ്, കഴിക്കുന്നതിന് നല്ല എരിവ് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് നിർത്താനേ പറ്റില്ല, അതുപോലത്തെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ചട്നിയുടെ എരിവ് ഒരിക്കലും കുറയ്ക്കരുത്, ആ ഒരു എരിവ് തന്നെ കഴിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു തവണ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ മൊമോസിന്. ഞാൻ ബാംഗ്ലൂർ വന്ന സമയത്താണ് ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ഫുഡിൽ ഒന്നാണ് ഇപ്പോൾ ചിക്കൻ മൊമോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു ഇതേപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.